തുടങ്ങാനൊരു പേടിയാണ്. തുടങ്ങി എളുപ്പമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ എളുപ്പമായി പിന്നെ അവന്റെ മഹത്വമൊക്കെ അറിയാൻ പറ്റും. സംഭവം രണ്ടാമത് വിശദീകരിക്കാൻ സമയമില്ല, പിന്നെ അതിന്റെ വേറെ അതീതികളിലേക്ക് കിടക്കുന്ന സമയമില്ല. വിശദീകരിച്ച് വേറൊരു പരിപാടി കൂടെ ഏറ്റുപോയത് കൊണ്ട് ഒരുപാട് പറയുകയാണ്. ഒന്നാമത് അവന്റെ ഈമാൻ അല്ലാഹു പറിച്ചു കളയും. രണ്ടാമത് വഖസ്റുൽ ഉംറ് അവന്റെ ആയസിന്റെ ദൈർഘ്യം അല്ലാഹു കുറച്ചു കളയും. സത്യമായ കാര്യമാണ്. എയ്ഡ്സ് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാരകമായ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആയുസ്സുണ്ടോ? ഒരു രോഗം, മാരകമായ ഒരു രോഗം, ഇതുമായി ബന്ധപ്പെട്ട രോഗമാണ് ഇവന്റെ രോഗം എന്ന് പിടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ തീർന്നു, ശരി തന്നെ. ഇപ്പൊ ഇപ്പൊ ഇവനെ സ്വസ്ഥ ഇപ്പൊ വ്യഭിചരിക്കാൻ തന്നെ പോയാൽ തന്നെ ഇപ്പൊ സ്വസ്ഥമായിട്ടെങ്കിലും റൂം എടുത്താൽ തന്നെ വീട്ടിലാണെങ്കിൽ തന്നെ അന്യന്റെ പുറയിൽ ഒളിച്ചോടി കയറിയാൽ തന്നെ സ്വസ്ഥമായിട്ട് ആദ്യത്തായിട്ട് വ്യഭിചരിക്കാൻ കഴിയും. ഓന്റെ ഭർത്താവിനെ പിടിക്കണം, ഓനെ പിടിക്കണം, വാപ്പായി പിടിക്കണം, അള്ളായി പിടിക്കുന്ന പിന്നെ ബാക്കിയുള്ളവരെ മുഴുവനും പിടിക്കണം. പിന്നെ സ്വസ്ഥമായിട്ട് പോയി അവന്റെ കാര്യം നടത്താൻ പറ്റൂരല്ലോ. അപ്പോഴേക്ക് നീ പിടിച്ചു കഴിഞ്ഞാലോ അവനാകെ തളർന്ന് അവന്റെ വയസ്സ് അവിടെ വെച്ച് തന്നെ ഒരു 10 വയസ്സ് കുറയും ടെൻഷൻ അടിച്ചു. ഇത് ദുനിയാവിന്റെ അവസ്ഥ തന്നെ ഇപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞ വാക്കാണ്. ഒരുപാട് വിശദീകരണം ആയുസ് കുറഞ്ഞു പോകും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് കഴിക്കുന്നവർ. വിചാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഗുഹ്യ ഭാഗം കൊണ്ട് ചെയ്യുന്ന മാത്രം പണിയല്ല, കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും കൈകാലുകൾ കൊണ്ടും ചെയ്യുന്ന എല്ലാ പണികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഗം വ്യക്തമായിട്ട് പറയുകയാണ്. രണ്ട് കൈകളും വ്യഭിചരിക്കുന്നു. ആ കൈകളുടെ വ്യഭിചാരം അവളെ പിടിക്കലാണ്, അവളുമായി ബന്ധപ്പെട്ടതിനെ പിടിക്കലാണ്. തങ്ങൾ പറഞ്ഞത് ഇപ്പൊ അവളെ പോയി പിടിച്ചില്ലെങ്കിലും അവൾക്ക് ഇങ്ങനെ മൊബൈലിൽ കൂടെ ഇങ്ങനെ മെസ്സേജ് വിടലും അത് കണക്കന്നെ. അത് നടക്കുന്നു. ഞാൻ വെറുതെ പറയല്ല, നബിതങ്ങൾ വെറുതെ ഒന്നല്ല പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ നമ്മളെ സംഭവിക്കാൻ പോണതാ. വാളിന്റെ സദസ്സിൽ ഞാൻ വാള് നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഒരു സുഹൃത്ത് കണ്ട ഒരു പെണ്ണിനെ മൊബൈൽ വിടുന്നു. അത് എനിക്ക് എന്താ പക്ഷേ നിന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. നീ എന്താ എന്നെ ഇത്ര നേരം വന്നിട്ട് നിങ്ങൾ കണ്ടില്ല നിന്നെ വരുന്നു. അപ്പോൾ ഉടനെ അവിടെ നിന്ന് പറയുന്നത് എൻ്റെ ചക്കര, എൻ്റെ കരളെ, അതെൻ്റെ ഉപ്പായി ഉമ്മായി എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരുന്നു. അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. നീ മാപ്പാക്കണം, കരളെ വിഷമിക്കില്ല പ്ലീസ്. സംഭവിച്ച ഇവിടെ ഏത് സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെ കിട്ടിയ എന്റെ സഹോദരന്റെ എന്റെ കൂടെ വന്ന സുഹൃത്ത് അടുത്തിരിക്കുന്നത്, അവന്റെ ഹാല് മാറി, അവന്റെ ഹാല് മാറിയിട്ട് അവൻ അടുത്തിരിക്കുന്ന അതാ പറഞ്ഞത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് ബോധമൊന്നുമില്ലേ, വാപ്പ അടുത്ത് നിന്നാലും ഉമ്മ അടുത്ത്, അതുകൊണ്ട് ബോധമില്ല എല്ലാം തന്നെ. ഈ വാഴ ഉറൂസ് ഉത്സവം ഇതൊക്കെ ഈ പെണ്ണിനൊക്കെ വിചരിക്കാൻ ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ്. വാപ്പായും ഉമ്മായും നേരെ വാവിന് ഒരു ചെറുപ്പക്കാർ തലവേദന ഇവിടെ വേറെ മിഹ്റാജിന് പോകുന്നവരുണ്ട്. ഇവിടെ പെണ്ണുങ്ങളെ ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് വരാം പുറത്തേക്ക്. എന്റെ മാതാപിതാക്കളെ നല്ല ശ്രദ്ധിച്ചോളിച്ചോളിച്ചോളി സാധനം ആരാ മുതലുകൾ ഉറൂസിന്റെ പേരും പറഞ്ഞിട്ട് പാപ്പായും ഉമ്മായി നേരെ വരും ചെറുപ്പക്കാരൊക്കെ വീട്ടില്, ഇതൊക്കെ അവരൊക്കെ വെളിയിൽ. ഇപ്പൊ നമ്മുടെ സംഘാടകരാണെങ്കിൽ തന്നെ ഇപ്പൊ പൊതുവെ വാതിന്റെ ആണെങ്കിൽ തന്നെ നമ്മളിവിടെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ കവലയിൽ ഓരോ സൈഡിൽ നിൽക്കുന്നതാണ് എന്താ ഐറ്റങ്ങൾ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ എണ്ണങ്ങനെ നിൽക്കുന്നത് അതിന് വേണ്ടി എന്തെല്ലാം പറഞ്ഞാലും എത്ര കസരിട്ട് കൊടുത്താലും അറിശെടുത്തുകൊണ്ട് വെച്ച് കൊടുത്താലും അവർ അതിനകത്തിരിക്കലോ. കാരണം എന്താ, ഊർലിങ്ങളെ കാണാൻ വേണ്ടി അവർ നിയത്തി ചെയ്തിരിക്കുകയാണ്, നേർച്ച നടന്നിരിക്കുകയാണ്. 10 വാതിലും 80 ഊർലിങ്ങളെ കാണാൻ ഞാൻ നേർച്ച നടത്തിട്ടുണ്ട് ഉസ്താദ്, അതൊക്കെ കാണാൻ വേണ്ടി എല്ലാം അങ്ങനെ നിൽക്കുമ്പോ അവര് വാത് പറയാൻ കയറി വരുമോ? അവരങ്ങനെ കയറി വരും. ആ പാട് കിട്ടുന്ന ഒരു ചാൻസ് ഇതേപോലെ ഉറൂസ് വാതിന് വരുമ്പോഴൊക്കെയാണ്. ഞാൻ എപ്പോഴാ പോവാ? പിന്നെ കാസർഗോഡിനെ അപേക്ഷിച്ച് മറ്റേ മുക്കാടും കൂടെ ഇടുന്നത് കൊണ്ട് അത് ചിലതിനെ ഉള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ഇല്ല. സംഭവം ബഹുമാനമുള്ള സഹോദരൻ ശ്രദ്ധിച്ചോളി സൂക്ഷിച്ചോളി നമ്മളെ മനസ്സിലാക്കാൻ തോഫിക്കരട്ടെ. സൂക്ഷിച്ചാൽ പോലെ വിശദീകരിച്ച് പറയാൻ സമയമില്ല, പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരുകയാണ്. അപ്പൊ ആയുസ് കുറഞ്ഞു പോകും, മൊത്തം ടെൻഷൻ അടിച്ച് പിന്നെ അവന്റെ ജീവിതമേ നശിച്ചത് തന്നെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ദാരിദ്ര്യം
ദാരിദ്ര്യം, സ്ഥിരമായ ദാരിദ്ര്യം, ക്രൈസിസ്, സാമ്പത്തിക മാന്ദ്യം. എന്തുകൊണ്ടാണ് ദുബായ് തകർന്നു കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സാമ്പത്തിക മാന്ദ്യം. ഒരു കുടുംബത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്! ജോലിയില്ല, ജോലിയില്ല, ശമ്പളമില്ല, തന്റെ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല, കഴിവില്ല. സ്വന്തമായി കണ്ണെടുത്തുകൊണ്ട് സ്വയമേ നിറയൊഴിക്കുകയാണ്, ആത്മഹത്യക്ക് വിധേയരാവുകയാണ്. എത്രയെത്ര കുഞ്ഞുമക്കൾക്കാണ് വിഷം കൊടുത്തു കൊല്ലുന്നതെങ്കിൽ ദാരിദ്ര്യമാണ്, ദാരിദ്ര്യമാണ്. ലോകത്തിന്റെ നായകത്വം വഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലയോ, വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നവരെ, ആ നാടിനെ അല്ലാഹു മാന്ദ്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലയോ, ആ വീടിനെ അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇന്തോനേഷ്യയുടെ ചരിത്രം പരിശോധിച്ചോ, തായ്ലൻഡിന്റെ ചരിത്രം പരിശോധിച്ചോ, ദുബായിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ, വ്യഭിചാരത്തിന് ലൈസൻസ് ആണ്, ലൈസൻസ് ആണ്. റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ആൺകുട്ടികളെ അര നിക്കറും ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണ് കയ്യോടെ പിടിക്കുന്നു 20 ദിർഹമിന് വേണ്ടി ഏതെങ്കിലും ഒരു കരയുടെ ഓരത്ത് കൊണ്ടുപോയി 10-15 മിനിറ്റ് വികൃതികളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞയക്കുമ്പോ, ഓർക്കണേ ഓർക്കണേ, വ്യഭിചാരം ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ചിരിക്കുകയാണ്. വ്യഭിചാരം ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ച ഒരു കാലഘട്ടം 21-ാം നൂറ്റാണ്ടിൽ മുസ്ലിമേ നീ കാണുകയാണെങ്കിൽ ഓർത്തോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അന്ന് അവരുടെ സാമ്പത്തികമായ സകലമാന സംവിധാനങ്ങളും തകർന്നു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകളുടെ വ്യഭിചാരമാണ് അൽബത്ത് അത് എവിടെ പിടിച്ചാലും ശരി, അത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ വ്യഭിചാരമാണ്. വ്യഭിചാരം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. കണ്ണുകൾ രണ്ടും വ്യഭിചരിക്കുന്നു, ആ കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാണ് ലൈനടിക്കലാണ് കണ്ണിന്റെ വ്യഭിചാരം. അല്ല, നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം നമ്മൾ എത്ര നോട്ടം നോക്കിയിട്ടായിരിക്കും യഥാർത്ഥ വ്യഭിചാരത്തിലേക്ക് കടക്കുക. അപ്പൊ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സത്യത യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഈ വിഷയം വെച്ചോ, ഞാൻ കൊടുത്ത വിഷയമൊന്നുമില്ല, അവർ വെച്ച വിഷയമാണ്, ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ പിന്നെ എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടില്ല, എന്റെ ഭാഗത്തേക്കം വരാതിരിക്കല്ലേ, വന്നാൽ നിങ്ങൾക്കും കൊള്ളാം, വന്നില്ല എനിക്കും കൊള്ളാം. അന്നെന്താ, എനിക്ക് നേരത്തെ ആളില്ലെങ്കിൽ പെട്ടെന്ന് നിർത്തിട്ട് പോകാമല്ലോ, ആളുകൾ കൂടുതലും കൂടുതൽ പ്രസംഗിക്കേണ്ടി വരുമല്ലോ, അതെന്നെ ഏറ്റവും വലിയ ഫയർ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീകരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യുവാക്കളെ വിഷമിക്കുമ്പോൾ യുവാക്കൾ തന്നെ പറയണം, കൂടുതൽ അവരത് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. والعينان تزنيان فزناهما النظر حبيبايا رسول الله تعالى പറയുകയാണ് ان من وضع يده على امراه لا تحل له بشهوه جاء يوم القيامه مغلوله يده الى عنقه ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് അടർന്നു വീണ ഉതിർന്നു വീണ മണിമുത്തുകളാണ് നബിയോട് സ്നേഹമുള്ള യുവാക്കളെ ഇനിയെങ്കിലും ചിന്തിക്കണേ, മനസ്സിലാക്കണമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കൊന്ന് നിങ്ങൾ പെറുക്കിയെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കണേ. ഇസ്മ മുഹമ്മദിക്ക് ഉജാല കരുതേ, എന്റെ ഹൃദയത്തിൽ നബി തങ്ങളെ കുറിച്ചുള്ള ഒരു പ്രകീർത്തനം സദസ്സുണ്ടാക്കി വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചൊരു വ്രണം നിന്റെ ഹൃദയത്തിൽ ണ്ടാകട്ടെ. നബിതങ്ങളെ കുറിച്ചൊരു ലേഖനം തന്നെ നീ എഴുതി വെക്കണേ. നിന്നെ നീയാക്കി മാറ്റിയത് ആ നബിയാണ്. ആ നബിതങ്ങൾ ലോകത്ത് വന്നില്ലെങ്കിൽ നീ ഉണ്ടാവുകയില്ല. ഇന്ന് ഈ ലോകത്തിന്റെ കാരണം ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലാണല്ലോ നമ്മെ കൈപിടിച്ച് റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഖിയാമത്ത് നാളിൽ സൂറ എന്ന കാഹളത്തിൽ ഓതപ്പെടുമ്പോ
മൂന്നാമത്തെ ഓത്തിലൂടെ കബറുകളിൽ നിന്ന് നാം എല്ലാം സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോ നമ്മെ വഹിക്കി വരിക്കി നമ്മളെ അല്ലാന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആദരമായ റസൂലുള്ളാഹി തങ്ങളല്ലയോ? അന അവ്വലു മൈ യുൻഷഖു അൻഹുൽ ഖബറു, ആദ്യമായി സൂറത്ത് കാഹളത്തിൽ ഊതപ്പെടുന്നതിന് മുമ്പ് എന്റെ ഖബറാണ് പൊട്ടിപ്പിളരുക, ഞാനാണ് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക. സൂറത്ത് കാഹളത്തിൽ മൂന്നാമത്തെ ഊത്തിന് മുമ്പായി ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഉണർത്തുകയാണ്, ജിബ്രീലിനെ അല്ലാഹു ഉണർത്തുകയാണ്, മീകായീലിനെ അല്ലാഹു ഉണർത്തുകയാണ്. ഈ മൂന്ന് പേരും ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ മക്ബറയിലേക്ക് വരികയാണ്. മദീന പള്ളിയുടെ ഉമ്മറ പടിയിൽ നിന്നുകൊണ്ട് അല്ലാഹു റസൂൽ ഹബീബായ തങ്ങളെ വിളിച്ചുണർത്തുകയാണ്. ആ ഖബറിനകത്ത് വിശ്രമിക്കുന്ന ലോകത്തിന്റെ ചൈതന്യമതാ, ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. നബി തങ്ങൾ പറയുകയാണ്, അന ഔവലു മൻ യുൻശഖു അൻഹുൽ ഖബറു, ആദ്യമായി ഖബറ് പൊട്ടിപ്പിളർന്ന് എഴുന്നേറ്റ് വരുന്നത് ഞാനായിരിക്കും, ഞാനായിരിക്കും. എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ ഊത്ത് സൂറന്ന കാഹളത്തിൽ ഓതുക. വനുഫിഖ ഫിസ്സൂർ ഫൈദാഹും മിനൽ അജ്ദാദി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഒരു ഘോരഗർജനത്തിലൂടെ, ഒരു പ്രകമ്പനത്തിലൂടെ, മൂന്നാമത്തെ ഊത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന കബറാളികളെ ഇതാ മലക്കുകൾ വിളിച്ചുണർത്തുകയാണ്. അവരുറങ്ങിക്കിടക്കുമ്പോ അവരെ വിളിച്ചുണർത്തുമ്പോൾ അവരെ ചോദിക്കുകയാണ്, ആരാണ് ഞങ്ങളുടെ ഉറക്കന് ദോഷം വരുത്തിയത്, ആരാണ് ഞങ്ങളുടെ ഉറക്കന് ഇടങ്ങേറ് വരുത്തിയത്, ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ഉടനെ അവരോട് പറയപ്പെടും, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ, എത്രയെത്ര നാവും തുമ്പുകളിലൂടെ, എത്രയെത്ര മദ്രസകളിലൂടെ, പള്ളികളിലൂടെ, മിമ്പറുകളിലൂടെ, മിഹ്റാബുകളിലൂടെ, പ്രവാചകന്റെ നാവിലൂടെ, സഹാബത്തിന്റെ നാവിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന സത്യമല്ലേ, സത്യമല്ലേ? ഈ ദുനിയാവ് നശ്വരമാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്. മരിച്ചു കബറിലേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒരു വിചാരണയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സത്യം എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾ കേട്ടതല്ലേ? വസദഖൽ മുർസലൂൻ. അള്ളാഹുവിന്റെ വിളിയാളം എത്തിയിരിക്കുകയാണ്. അവരിതാ നിങ്ങളെ ക്ഷണിക്കുകയാണ്, ഉറങ്ങിയത് മതി, എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. അങ്ങനെ മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ സഹോദര, നമ്മുടെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കണ്ണുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കാതുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ ഹൃദയം നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ രോമഹോമങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും. അതാണ് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അന്നമൻ വളയദഹു അലംറാത്തിൻ ലാ തഹില്ലു ലഹു ജാ യൗമൽ ഖിയാമത്തി മഗ്ലൂലത യദഹു ഇലാ ഉൽഖിഹി. ആരനാൾ അനാവശ്യമായി, അകാരണമായി, ഹറാമായ ഒരു പെണ്ണിനെ, അവന്റെ ഭാര്യയല്ലാത്ത ഹറാമായ ഒരു പെണ്ണിനെ വികാര വിചാരത്തോടെ അവന്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ ഇലാ
അവന്റെ നെറുകം തലയിൽ കൈവിലങ്ങ് വെക്കപ്പെട്ടുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുവരപ്പെടുമത്രേ. ഫൈൻ ഖബലഹ ഖുരിദത് ശഫതാഹു ഫിന്നാർ. തന്റെ കാമുകിയെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ, കാമുകനെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ, പ്ലെയിങ് കിസ് അയച്ചു കൊടുക്കുന്നുവോ, മൊബൈലിലൂടെ ചുംബിക്കുന്നുവോ, കത്തിലൂടെ ചുംബിക്കുന്നുവോ, ചാറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ, ചീറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ, ഖുരിദത് ശഫതാഹു ഫിന്നാർ. നരകത്തിന്റെ കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകൾ മുറിച്ചു മാറ്റപ്പെടുമത്രേ. ഫൈൻ സനാ ബിഹാ, ആരെങ്കിലും തന്റെ ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണുമായി ശാരീരിക ലൈംഗിക വേശ്യാവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചാൽ നതഖത് ഫഖ്ദുഹു യൗമ തശ്ഹദു അലൈ. നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ്. അതാണ് മഹ്ശറ, അതാണ് വിചാരണയുടെ വേദി, അതാണ് വിചാരണയുടെ കോടതി, അതാണ് റബ്ബിന്റെ കോടതി. അവിടെ സത്യം മാത്രമേ പുലരുകയുള്ളൂ, ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആരുടെയും ശുപാർശകൾക്ക് അവിടെ സ്ഥാനമില്ല. ഇന്നീ ദുനിയാവിൽ എന്ത് പോക്കിരിത്തരം കാണിച്ചാലും, എന്ത് തെമ്മാടിത്തരം ചെയ്താലും, ഏത് പോലീസ് പിടിച്ചാലും, എത്ര ക്യാമറകൾ ഒപ്പിയെടുത്താലും, അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പൈസകളുടെ വാരി എറിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെങ്കിൽ ആഖിറത്തിൽ ഒരാളുടെ ശുപാർശകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല. അവിടേക്കാണ് നിന്നെ കൊണ്ട് നിർത്തുക. ഓരോരുത്തരുടെ വായികളും സീല് വെക്കപ്പെടുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അതാ മനുഷ്യന്റെ തുടയൽ വിളിച്ചു പറയുകയാമത്തെ നാളിൽ അവന്റെ ഓരോ അവയവങ്ങൾ അവനെതിരെ സാക്ഷി പറയാൻ പോവുകയാണ്. റുക്ബത്തുബ്നു ആമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന അവ്വല അൗമിൻ മിനൽ ഇൻസാൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാ ഫഖ്ദുഹു മിൻ അർജിലി ശിമാൽ. വൻസഭയുടെ മുന്നിൽ വെച്ച് മനുഷ്യ മക്കളെ നമ്മുടെ വായെല്ലാം സീലി വെക്കപ്പെടുമ്പോ ആദ്യമായി മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം ഫഖ്ദുഹു മിന റിജ്ലി ശിമാൽ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് തുടയല്ലാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഫഖാല. ആ തുടയല്ല പറയുമത്രേ, നമ്മുടെ തുട പറയുമത്രേ.